യുഎയുടെ ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദിയുമായി സംവദിച്ച യുഎയിലെ വിദ്യാർത്ഥികൾ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഹാം റേഡിയോ സംവിധാനത്തിലാണ് വിദ്യാർത്ഥികളുമായി സംസാരിച്ചത്. സുൽത്താൻ അൽ നയാദിയുടെ ആറാമത് റേഡിയോ സംവാദമായിരുന്നു മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയിൽ നടന്നത്. Does space have an effect on your intro organs? Over. Microgravity, we have a lot of muscle mass and lot of body density as well. So we do that exercise. ബഹിരാകാശത്ത് നിന്നാൽ നക്ഷത്രങ്ങളെ കാണുമോ? നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? കുട്ടികളുടെ കൗതുകരവും ആശ്ചര്യകരവുമായ ചോദ്യങ്ങൾക്കാണ് സുൽത്താൻ അൽ നയാദി ബഹിരാകാശത്ത് നിന്ന് മറുപടി നൽകിയത്. ചോദ്യങ്ങൾക്കെല്ലാം വളരെ രസകരമായി സുൽത്താൻ അൽ നയാദി മറുപടി പറഞ്ഞു. നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഗ്രഹങ്ങളെയും ഭൂമിയിൽ നിന്നുള്ളതിനേക്കാൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുമെന്നും മേഘങ്ങൾ കാഴ്ചയ്ക്ക് തടസ്സമാകില്ലെന്നും നയാദി പറഞ്ഞു. മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു മുഹമ്മദ് ബിൻ റാഷിദ് ലൈബ്രറിയിൽ വിദ്യാർത്ഥികളുമായി റേഡിയോ സംവാദം സംഘടിപ്പിച്ചത്. ദൗത്യം പൂർത്തിയാക്കി സുൽത്താൻ അൽ നയാദി ആഴ്ചകൾക്കകം ഭൂമിയിലെത്തുമെന്ന് MBRL ബോർഡ് മെമ്പർ മുഹമ്മദ് സലൈം ഒബൈദ് അൽ മസ്റൂയി പറഞ്ഞു. فخر الامارات الرائد سلطان النيادي واتمنى له ان شاء الله النجاح والعوده سالما. സ്പേസ് സെന്റർ സംഘടിപ്പിച്ച കോൾ ഫ്രം സ്പേസ് പരിപാടിയിൽ ഇതുവരെ 100-ലധികം വിദ്യാർത്ഥികളാണ് നയാദിയുമായി സംവദിച്ചത്. വളരെ ഉത്സാഹത്തോടെയും കൗതുകത്തോടെയും കുട്ടികൾ ഹാം റേഡിയോയിലൂടെ സംവദിച്ചു. സുൽത്താൻ അൽ ബഹന്നി കനതമത് മുഹമ്മത്തുക് ബിനജാഹ് വ ഇൻഷാല്ലാ തർജഅ ലനാ ബിസ്സലാം. ഹദർ ഫിക്ര ഇത്കലംത് മഅക യാ സുൽത്താൻ തുൽ ഉമർ. യുഎയിൽ വിവിധ കേന്ദ്രങ്ങളിലാണ് വിദ്യാർത്ഥികൾക്ക് സുൽത്താൻ അൽ നയാദിയുമായി സംവദിക്കാൻ അവസരം ലഭിച്ചത്. MBRSEയിലെ വിദഗ്ധരുടെ ക്ലാസുകളിലും വിദ്യാർത്ഥികൾ പങ്കാളികളായി. വേൾഡ് വിഷൻ ദുബായ്.